ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം നമ്മുടെ പ്രിയങ്കരനായ കവി, മഹാനായ പ്രിയ കവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. ഈ കവിത തീർത്തും ലളിതമായ ഒരാശയമാണ് നമ്മളിലേക്ക് പറയുന്നത്. പെട്ടെന്ന് തന്നെ വായിച്ച് ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കവിത ഭാഗം മാത്രമാണിത്. അപ്പോൾ നമുക്ക് ഈ കവിത ഭാഗത്തിൻ്റെ ആശയം എന്താണ് എന്നതിനെ പറ്റി ഒന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പരിക്കേറ്റ കുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. പരിക്കേറ്റ കുട്ടിയുടെ അടുത്തേക്ക് അവൻ്റെ അമ്മ സ്നേഹത്തോടെ വരുന്നതാണ് ഇതിൻ്റെ തുടക്കത്തിലെ വരികളിൽ കാണാൻ കഴിയുന്നത്. പരിക്ക് പറ്റിയ കുട്ടിയുടെ അടുത്തേക്ക് അമ്മ ഓടി വരികയാണ്. അങ്ങനെ വീണ് പരിക്ക് പറ്റിയിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന അമ്മ പറയുകയാണ്, നീ വേദനിച്ച് കരയണ്ട, മനസ്സ് നൊന്ത് നീ കരയുകയാണ്, നീ കരയണ്ട. ഇപ്പോൾ കുട്ടികൾ താഴെ വീഴുമ്പോൾ അവർ വേദനിച്ച് അവർ കരയും. വേദനിച്ച് മാത്രമല്ല, വേദനിച്ചിട്ട് അല്ലെങ്കിൽ ഇനി അമ്മ ചീത്ത പറയുമോ വഴക്ക് പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ കരയും. അപ്പോൾ നീ അങ്ങനെ കരയണ്ട, ഞാൻ എൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ അഥവാ അൻപ് അൻപോടെ എന്നാണ് പറയുന്നത്, അൻപോടെ ദയോടെ സ്നേഹത്തോടെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണ്, നീ കരയേണ്ട എന്ന് കുട്ടിയോട് അമ്മ പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. കുട്ടി എങ്ങനെയാണ് കരയുന്നത്? പുരികവും ചുണ്ടും ചുളിച്ച്. അപ്പോൾ കരയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങനെ വല്ലാതെ ആകുമല്ലോ, അപ്പോൾ പുരികവും ചുണ്ടും ഒക്കെ ചുളിച്ചാണ് കരയുന്നത്. അപ്പോൾ നീ അങ്ങനെ കരയേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ വരികയാണ് എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് അമ്മ ഓടി വരികയാണ്. കുട്ടിക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്നുള്ളത് തുടർന്നുള്ള വരികളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് പരിക്ക് പറ്റിയത്, എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പരിക്ക് പറ്റിയിട്ടുള്ളത് എങ്ങനെയാണ്? പനിനീർ ചെമ്പകത്തിൻ്റെ ചെറിയ മുള്ള് കൊണ്ടിട്ട്, അപ്പോൾ പൂവിൻ്റെ മുള്ള് കൊണ്ടിട്ട് കുട്ടിയുടെ ചെറിയ കൈവിരൽ, ചെറിയ കുട്ടിയാണ് അപ്പോൾ കൈവിരലൊക്കെ ചെറുതാണ്, അപ്പോൾ ആ ചെറിയ കുരുന്ന് കൈവിരൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചെറിയ കുരുന്നായിട്ടുള്ള ആ കൈവിരൽ മുറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മുറിഞ്ഞത്? മുള്ളു കൊണ്ട്, പൂവിൻ്റെ മുള്ളു കൊണ്ട് നമുക്കറിയാമല്ലേ കൈയൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആ കുട്ടി ചെറിയൊരു കുട്ടിയാണ്, അപ്പോൾ കുട്ടിയുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് മുറിഞ്ഞത്? പൂവിൻ്റെ മുള്ളു കൊണ്ടാണ് മുറിഞ്ഞത്. മാത്രമല്ല അവൻ പിന്നെ അവൻ്റെ കാൽമുട്ടുകൾ ചതഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ്റെ കാൽമുട്ടുകൾ ചതഞ്ഞത്? മാവിൻ്റെ മേലെ കയറി കുട്ടി, തേൻമാവിൻ്റെ മേലെ കയറി. കുട്ടികളാണല്ലോ, കുട്ടികളിങ്ങനെ അടങ്ങിയിരിക്കില്ല, അവിടെ ഇവിടെയൊക്കെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടി തേൻമാവിൻ്റെ മേലെ കയറിയപ്പോൾ കുട്ടി താഴെ വീണു. പെട്ടെന്ന് അങ്ങനെ ചെറിയ കുട്ടിയാണ്, അപ്പോൾ അങ്ങനെ കയറാനൊന്നും പറ്റില്ല. അവൻ പെട്ടെന്ന് താഴെ വീണു. അങ്ങനെ താഴെ വീണ് കുട്ടിയുടെ കാൽമുട്ടുകളും ചതഞ്ഞു. അപ്പോൾ അങ്ങനെ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് തരം പരിക്കുകളെ പറ്റി പറഞ്ഞു. നമ്മൾ കൈവിരൽ മുറിഞ്ഞു. കൈവിരൽ മുറിഞ്ഞാൽ എങ്ങനെയാണ്? ചെമ്പകത്തിൻ്റെ ചെറിയ മുള്ള് കൊണ്ട് കൈവിരൽ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. അതേപോലെ മാവിൻ്റെ മേലെ കയറിയപ്പോൾ കുട്ടി താഴെ വീണ് അവൻ്റെ കാൽമുട്ടുകൾ ചതയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദനിച്ച് ഇത്രയും പരിക്ക് പറ്റിയ, ഇത്രയും മാത്രമല്ല പരിക്ക് പറ്റിയത്, ബാക്കി വരികളിൽ നമുക്ക് മനസ്സിലാവാം ബാക്കി എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കരയുന്ന കുട്ടിയുടെ അടുത്തേക്ക് അമ്മ ഓടി വരികയാണ്. സ്നേഹത്തോടെ ഞാൻ വരികയാണ് മോനെ, നീ കരയണ്ട എന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ്റെ കൈവിരൽ മുറിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ കാൽമുട്ടുകൾ ചതഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് മാത്രമല്ല പറ്റിയിട്ടുള്ളത്, പിന്നെയും പരിക്കുകൾ ആ പാവം കുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു പടം അല്ലെങ്കിൽ ചിത്രം, ഇപ്പോൾ ചുമരിലൊക്കെ തൂക്കിയ ഒരു ചിത്രമായിരിക്കാം. അങ്ങനെ ഒരു ചിത്രം മറച്ചിട്ടപ്പോൾ അത് മറച്ചിടാൻ വേണ്ടി നോക്കി മുകളിൽ കയറി നിന്ന് അവൻ്റെ നെറുകയും മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വികൃതി കുട്ടിയാണിത്. അപ്പോൾ ഇതുപോലെ ഓരോരോ വികൃതികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പടം മറച്ചിടാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ എന്തായി, മുകളിലാണല്ലോ അവൻ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് അവൻ്റെ നെറുകയും കൂടി മുറിഞ്ഞുപോയി. അപ്പോൾ അത് ഒരുപാട് പരിക്കുകളാണ് അവന് പറ്റിയിട്ടുള്ളത്. മാത്രമല്ല മുറിയിൽ കട്ടിലിൻ്റെ മേലെ കയറി ഈ കുട്ടി, ഇത്രയും പരിക്ക് പറ്റിയ കുട്ടി കട്ടിലിൻ്റെ മേലെ കയറി കളിച്ചു. അവൻ കട്ടിലിൻ്റെ മേലെ കയറി, നമുക്കറിയാം കുട്ടികൾ കട്ടിൽ കയറി ചാടി അങ്ങനെയൊക്കെ കളിക്കും. അപ്പോൾ അങ്ങനെ കട്ടിലിൽ കയറി ചാഞ്ചാടി അവനങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ കളിക്കുന്ന സമയത്ത് താഴെ വീണു, തറയിൽ വീണു, അവൻ്റെ കവിളും മുറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇത്രയും മുറിവുകളാണ് അവന് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മുറിഞ്ഞിട്ടുള്ളത്? മുള്ള് കൊണ്ട് അവൻ്റെ കൈവിരൽ മുറിഞ്ഞു പോയിട്ടുണ്ട്, കുട്ടിയുടെ ചെറിയ കൈവിരൽ മുറിഞ്ഞിട്ടുണ്ട്. അതേപോലെ അവൻ തേന്മാവിൻ്റെ മേലെ കയറിയപ്പോൾ അവിടെ നിന്ന് അവൻ താഴെ വീണ് അവൻ്റെ കാൽമുട്ടുകൾ ചതഞ്ഞു പോയിട്ടുണ്ട്.
പിന്നെ അതേപോലെ പടം മറത്തിടാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താണ് പറ്റിയത്? അവൻ്റെ നെറുകയും മുറിഞ്ഞു. മാത്രമല്ല കട്ടിലിൻ്റെ മേലെ കയറി അവൻ ചാഞ്ചാടി കളിച്ചു. അപ്പോൾ അങ്ങനെ കളിച്ച സമയത്ത് അവൻ്റെ കവിളും മുറിഞ്ഞു. അപ്പോൾ ഇത്രയും പരിക്കുകളാണ് നമുക്ക് ഈ കുട്ടിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പരിക്ക് പറ്റിയിരിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് അമ്മ ഓടി വരുമ്പോൾ അമ്മ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ നീ വികൃതി കാണിച്ച് ഓരോ സ്ഥലത്ത് കയറുകയും ചാടുകയും പടം മറച്ചിടുകയൊക്കെ ചെയ്ത് മുള്ളും കൊണ്ട് കരഞ്ഞിരിക്കുന്നു എന്നും വെച്ച്, അങ്ങനെ കരഞ്ഞു എന്നും വെച്ച്, അങ്ങനെ വീണു എന്നും വെച്ച് പരിക്ക് പറ്റിയെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്നെ തല്ലുകയൊന്നുമില്ല അമ്മ പറയുകയാണ്, എന്നും വിചാരിച്ച് നീ ഞാൻ നിന്നെ തല്ലുമെന്നൊന്നും നീ വിചാരിക്കേണ്ട, ഞാൻ നിന്നെ തല്ലുകയൊന്നുമില്ല, നീ വെറുതെ കരയേണ്ട, വേദനയൊക്കെ മാറിക്കോളും. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ നീ കരയേണ്ട, സാരമില്ല, വേദനയൊക്കെ മാറിക്കോളും എന്ന് പറയുകയാണ്. കുട്ടിക്ക് അറിയാതെ പറ്റിയതല്ലേ, അതായത് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൻ അറിയില്ല ഇങ്ങനെ കയറിയാൽ വീഴും നെറ്റി പൊട്ടും അങ്ങനെ മുള്ളുകൊള്ളും ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല, കാരണം അവനൊരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് തന്നെ അതിൽ നീ വേദനിക്കേണ്ട, അതോർത്ത് നീ കരയേണ്ട, നീ ഇങ്ങനെ വീണു മുറിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്നെ തല്ലാനൊന്നും പോകുന്നില്ല, അതൊക്കെ സാരമില്ല, കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് സ്നേഹത്തോടെ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സാരമില്ല, പോട്ടെ, കരയണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം ആ അമ്മ അവൻ്റെ അടുത്തേക്ക് എത്തി. ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അമ്മ സ്നേഹത്തോടെ വരികയാണ്. സ്നേഹത്തോടെ അങ്ങനെ വന്ന ശേഷം അമ്മ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കൈയും കാലും നെറുകൊക്കെ മുറിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഓരോ മുറിവിലും അമ്മ എന്തു ചെയ്യാണ്? ചുംബിക്കുകയാണ്. ക്ഷതങ്ങൾ എന്ന് പറയുന്നത് ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ് എന്നാണ്. അപ്പോൾ ഓരോ മുറിവിലും ചുംബിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ഓരോ മുറിവിലും അമ്മ ചുംബിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിനെ പറയുന്നുണ്ട്, തെളിഞ്ഞ ഒരു പുഷ്പത്തെ, തെളിഞ്ഞു നിൽക്കുന്ന പുതു നിൽക്കുന്ന ഒരു പുഷ്പത്തെ വണ്ട് വന്നിരിക്കുന്ന പോലെ ആ രീതിയിലാണ് അമ്മ അവനെ ചുംബിച്ചത്. അപ്പോൾ അങ്ങനെ ചുംബിച്ച സമയത്ത് കുട്ടിയുടെ മുഖം തെളിയുന്നു. അങ്ങനെ മുഖം തെളിഞ്ഞ് കാർമേഘമൊക്കെ നീങ്ങിയ, അതായത് ആകാശത്ത് കാർമേഘമൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ചന്ദ്രൻ നല്ല തുടുത്ത് നിൽക്കുന്നത് പോലെ, അപ്പോൾ ശശികല എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ചന്ദ്രൻ്റെ കലയാണ് ശശികല എന്നൊക്കെ പറയുന്നത്. ശശി എന്ന് ഇതിൽ കൊടുത്ത് ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ കാർമേഘം നീങ്ങിയ ചന്ദ്രക്കല, അപ്പോൾ ആകാശത്ത് നോക്കുമ്പോൾ ചന്ദ്രൻ അമ്പിളിമാമൻ കാണുമല്ലോ, അങ്ങനെ കാർമേഘമൊന്നുമില്ലാതെ തെളിഞ്ഞ് കാണുന്ന ഒരു അമ്പിളി അമ്മാവനെ പോലെ അവൻ ചിരിച്ചു. കുട്ടി ഇങ്ങനെ അമ്മ വന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ ചുംബിച്ചപ്പോൾ കുട്ടി ചിരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയുടെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഓടി വീഴുമ്പോൾ അമ്മമാർ അവരെ വഴക്ക് പറയുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു, അവരെ അടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം കുട്ടികളെ ഒന്ന് സമാധാനിപ്പിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് സാരമില്ല, പോട്ടെ, നീ അറിയാതെ ചെയ്തതല്ലേ, ഇത് കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്, അങ്ങനെയുള്ള രീതിയിൽ കുട്ടികളുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ നീ വീഴും, ഇങ്ങനെ ചെയ്താൽ മുള്ളുകൊള്ളും, അതുകൊണ്ട് നീ ഇതുപോലെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയുമാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. അതുവരെ താങ്ക് യു.